ഹായ് ഫ്രണ്ട്സ്, വരുന്ന എൽ പി യു പി എക്സാമിനും അതുപോലെ കെ ടെറ്റ് എക്സാമിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ 10 ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് 10 ചോദ്യങ്ങൾ തരും, അതിൻ്റെ ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. നിങ്ങളതിൻ്റെ ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള ലാസ്റ്റ് നമ്മൾ ആൻസർ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 10-ൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, സ്റ്റഡി ഗ്രൂപ്പുണ്ട്. അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. അഹംബോധം, വൈകാരിക താദാത്മ്യം, സാമൂഹിക നൈപുണികൾ, ആത്മ സാക്ഷാത്കാരം. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? അടുത്ത ചോദ്യം, ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു, അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു, അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഒന്ന്, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. രണ്ട്, പഠനം പരീക്ഷാകാലത്ത് മാത്രമായി ഒതുങ്ങുന്നു. മൂന്ന്, കുട്ടികൾക്കിടയിലെ അനാവശ്യ മത്സര ബുദ്ധി കുറയ്ക്കുന്നു. 4, പഠനം രസകരവും ആസ്വാദ്യകരവുമായി മാറുന്നു. ഇതിലേതാണ് ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയെന്ന് നോക്കുക. അതിൽ ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ സി 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2 മാത്രമാണ് ശരി. ഇതിലേതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ നോക്കി ആൻസർ ചെയ്യുക. അവസാനം നമ്മളിതിൻ്റെ എല്ലാം ആൻസർ പറയുന്നതാണ്. അടുത്ത ചോദ്യം, സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഓപ്ഷൻസ് പറയാം, അനുപൂരക വിദ്യാഭ്യാസം, നിർബന്ധിത വിദ്യാഭ്യാസം, ത്വരിത പഠന പ്രക്രിയ, പോഷക പരിപാടികൾ. അപ്പോൾ അനുപൂരക വിദ്യാഭ്യാസം, നിർബന്ധിത വിദ്യാഭ്യാസം, ത്വരിത പഠന പ്രക്രിയ, പോഷക പരിപാടികൾ, ഇതിലേതാണ് ശരിയെന്നുള്ളത് നോക്കുക. അടുത്ത ചോദ്യം, ക്ലാസ്സിൽ ശരിയായി ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകുന്നു. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? അപ്പോൾ ക്ലാസ്സിൽ ശരി ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകുന്നു. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? ഓപ്ഷൻസ് പറയാം, അഭ്യാസ നിയമം, ബഹുവിധ പ്രതികരണ നിയമം, മനോഭാവ നിയമം, ഫല നിയമം. അഭ്യാസ നിയമം, ബഹുവിധ പ്രതികരണ നിയമം, മനോഭാവ നിയമം, ഫല നിയമം. ഇതിലേതാണ് ശരിയെന്നുള്ളത് നോക്കുക. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏത്? അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് പറയാം, 1, ബുദ്ധിശക്തി, വംശ കുടുംബ നിലവാരം. അല്ലേ, ബുദ്ധിശക്തി, വംശം, കുടുംബ നിലവാരം. അല്ലേ, ബുദ്ധിശക്തി, വംശം, കുടുംബ നിലവാരം. 2, ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ. ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ. 3, ബുദ്ധിശക്തി, കുടുംബ നിലവാരം, പോഷകാഹാരം. ബുദ്ധിശക്തി, കുടുംബ നിലവാരം, പോഷകാഹാരം. 4, ബുദ്ധിശക്തി, ലിംഗഭേദം, ജനനക്രമം. ബുദ്ധിശക്തി, ലിംഗഭേദം, ജനനക്രമം. ഇതിലേതാണ് പാരമ്പര്യത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഗുണങ്ങളെന്നാണ് നോക്കേണ്ടത്. അടുത്ത ചോദ്യം, 4 വയസ്സുകാരിയായ വിദ്യ ആദ്യമായി ഒരു ആനയെ കണ്ടപ്പോൾ അവൾ അതിനെ പശു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് ഏത് തരത്തിലുള്ള അനുമാനമാണിവിടെ നടന്നത്? അപ്പോൾ 4 വയസ്സുകാരിയായ വിദ്യ ആദ്യമായി ഒരു ആനയെ കണ്ടപ്പോൾ അവൾ അതിനെ പശു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ഏത് തരത്തിലുള്ള അനുമാനമാണിവിടെ നടന്നത്? ഓപ്ഷൻസ് നോക്കാം, 1, ട്രാൻസ്ഡക്റ്റീവ്, ബി ഇൻഡക്റ്റീവ്, 3, ഡിഡക്റ്റീവ്,
നാല് സിംബോളിക്. അപ്പോൾ ട്രാൻസ്ഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, സിംബോളിക്. ഇതിലേതാണ്, ഏത് തരത്തിലുള്ള അനുമാനമാണ് അവിടെ നടന്നത്? അടുത്ത ചോദ്യമാണ്, ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലമെന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടമെന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ആദ്യ ബാല്യകാലം, ശൈശവം, പിൽക്കാല ബാല്യകാലം, മധ്യബാല്യകാലം. ഏതൊക്കെയാണ്? ആദ്യ ബാല്യകാലം, ശൈശവം, പിൽക്കാല ബാല്യകാലം, മധ്യബാല്യകാലം. ഏതാണ് ശരിയെന്നത് നോക്കുക. അടുത്ത ചോദ്യം, കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള പഠനരീതി ഏതാണ്? കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള പഠനരീതി ഏതാണ്? ഓപ്ഷൻസ് പറയാം. സർവേ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, കേസ് സ്റ്റഡി. സർവേ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, കേസ് സ്റ്റഡി. ഇതിലേതാണ് ശരിയെന്നത് നോക്കുക. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന ഒന്ന്, വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. രണ്ട്, വളർച്ച വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. മൂന്ന്, വളർച്ച ജീവിയുടെ സമഗ്രമായ മാറ്റമാണ്. നാല്, വളർച്ച ഗുണാത്മകമാണ്. ഇനി നമ്മൾക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്ന് മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി രണ്ട് മാത്രം, ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം, ഓപ്ഷൻ ഡി മൂന്നും നാലും മാത്രം. ശരി ഏതാണെന്ന് നോക്കി ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? അനീഷ് എന്ന കുട്ടിക്ക് അല്ലേ തൻ്റെ അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? എന്തിൻ്റെ അഭിപ്രായത്തിൽ? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ. ഓപ്ഷൻസ് നോക്കാം. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്, സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ്, മനോവിശ്ലേഷണം. ഇതിലേതാണ് ശരിയെന്ന് നോക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ആൻസർ കീ പറഞ്ഞു തരാം. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്, ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരം. രണ്ടാമത്തേത്, ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു, അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? എ ആണ് ആൻസർ വരുന്നത്. അതായത് ഒന്നും മൂന്നും നാലും ശരിയാണ്. ഒന്നെന്ന് പറയുന്നത് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു എന്നത് ശരിയാണ്. കുട്ടികൾക്കിടയിലെ അനാവശ്യ മത്സര ബുദ്ധി കുറയ്ക്കുന്നു, ശരിയാണ്. പഠനം രസകരവും ആസ്വാദ്യകരവുമായി മാറുന്നു, ഇതാണ് ഗ്രേഡിംഗ് സമ്പ്രദായവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. മൂന്നാമത്തേൻ്റെ ആൻസർ പറയാം. സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതായിരുന്നു ചോദ്യം. ആൻസർ വരുന്നത് അനുപൂരക വിദ്യാഭ്യാസമാണ്. അനുപൂരക വിദ്യാഭ്യാസം. അടുത്ത ചോദ്യം, ക്ലാസ്സിൽ ശരിയായി ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ മിഠായി നൽകി അവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണെന്നായിരുന്നു ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫലനിയമം. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ എന്ന ബി ഓപ്ഷനാണ്. ബി ഓപ്ഷനാണ് ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ. അടുത്ത ചോദ്യം, 4 വയസ്സുകാരിയായ വിദ്യ ആദ്യമായിട്ട് ഒരു ആനയെ കണ്ടപ്പോൾ അതിനെ പശു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏത് തരത്തിലുള്ള അനുമാനമാണ് ഇവിടെ നടന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ട്രാൻസ്ഡക്റ്റീവാണ്. ട്രാൻസ്ഡക്റ്റീവ് അനുമാനമാണ് ഇവിടെ നടന്നത്. അടുത്ത ചോദ്യം, ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലമെന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആദ്യ ബാല്യകാലം. ആദ്യ ബാല്യകാലം.
അടുത്ത ചോദ്യം, കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുള്ള പഠന രീതി ഏതാണെന്നായിരുന്നു ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പരീക്ഷണ രീതിയാണ്, പരീക്ഷണ രീതി. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ വരുന്നത്. അതായത് ഒന്നും രണ്ടും മാത്രമാണ് ശരി, ഒന്നും രണ്ടും മാത്രമാണ് ശരി. അതായത് ഒന്നെന്ന് പറയുന്നത് വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, ശരിയാണ്. രണ്ടെന്ന് പറയുന്നത് എന്താണ്? വളർച്ച വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. അതാണ് രണ്ട് എന്ന് പറയാം. അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണെന്നായിരുന്നു ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഈഡിപ്പസ് കോംപ്ലക്സ് ആണ്. അപ്പം നമ്മുടെ 10 ചോദ്യങ്ങളടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കും. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു.